ഹലോ, വെൽക്കം ടു ജപ്പാൻ ഫോറൾഡ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നത് ഇവിടുത്തെ ആൾക്കാരുടെ കഠിനാധ്വാനവും ദീർഘദൃഷ്ടിയും അതുപോലെ മനക്കരുത്തും കൊണ്ടാണ്. ഇപ്പം ജപ്പാൻ എന്ന രാജ്യത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി അധികം നല്ല കാര്യങ്ങൾ ഓർമ്മ വരും. ഇവിടെ വന്ന് എത്തിയ നാള് തൊട്ട് ജപ്പാനിലെ ചില കാര്യങ്ങൾ കണ്ടിട്ട്, ജപ്പാൻകാരെ കണ്ടിട്ട്, അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട്, നമ്മൾ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ, നമ്മളുടെ നാട്ടിലും ഇതുപോലെ പഠിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജപ്പാനിലെ കൃത്യനിഷ്ഠയെ പറ്റി. ഇവിടെ ഒരു ബസ്സോ ട്രെയിനോ പോലും ലേറ്റ് ആയിട്ട് വരികയോ ലേറ്റ് ആയിട്ട് ഓടുകയോ ചെയ്യുന്നത് അപൂർവം മാത്രമാണ്. കൃത്യമായ കാരണങ്ങളില്ലാതെ അങ്ങനെ സംഭവിക്കാറില്ല. അതുപോലെ തന്നെ ഓഫീസിലെത്തുക, ജോലി തുടങ്ങുക, മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും കറക്റ്റ് ഒരു സമയം നമ്മൾ ആരുടെയും വീട്ടിൽ ഇത്ര മണിക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും ഭയങ്കര കൃത്യമായിട്ട് ആ സമയത്ത് നമ്മളവിടെ എത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരുടെ കൃത്യനിഷ്ഠ കാണുമ്പം നമ്മളും ഇവരെ പോലെ പങ്ക്ച്വാലിറ്റി പാലിച്ച് വരണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തേത് വൃത്തിയാണ്. ഇപ്പം ജപ്പാൻകാർ അവരുടെ ജീവിതത്തിൽ വൃത്തിക്ക് ഭയങ്കരമായിട്ടൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ക്ലീനിനെസ് ആണെങ്കിലും അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതിലെ പോലെ പഠിക്കുന്നുണ്ട്, അവർ പാലിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാലും ഭയങ്കര വൃത്തിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ ജപ്പാനിൽ എവിടെ പോയാലും ഏതൊരു റോഡുകൾ, ചെറിയ റോഡുകളാണെങ്കിലും വലിയ റോഡുകളാണെങ്കിലും ഭയങ്കര ആൾക്കാർ വരുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും റോഡുകളൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെൻറ് സർവൻസോ അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം ആൾക്കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയൊരു പേപ്പറോ എന്തെങ്കിലും അഥവാ റോഡിൽ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഈ ട്രാഷൊക്കെ പിറക്കി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇവിടെ ട്രാഷ് ബിൻസ് വെച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് ട്രാഷ് എന്തെങ്കിലും നമ്മൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ പോലത്തെ സ്ഥലങ്ങളിൽ പബ്ലിക് ട്രാഷ് ബിൻസ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി കളയണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഈ ക്ലീൻലിനെസ് കണ്ട് നമ്മളെല്ലാവരും പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ. ജപ്പാനിലെ ഹൈജീനെ പറ്റി ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയായ ഒരു സമയമാണ്. ഈ കൊറോണ കാലത്ത് ജപ്പാനിലെ ആൾക്കാരെ പോലെ ഹൈജീനിക് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടു. കൈ കഴുകുക, പല്ല് തേക്കുക, അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളെ തൊട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ കൈ കഴുകണം, പല്ല് തേക്കണം എന്നൊക്കെ പഠിപ്പിച്ച് സ്കൂളിൽ പഠിപ്പിച്ച് വരുന്നുണ്ട്. അതുപോലെ വീട്ടിലായാലും ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കുട്ടികളെ തൊട്ട് പഠിപ്പിക്കുകയും പിന്നീട് ജീവിതത്തിൽ അത് പാലിച്ചു വരികയും ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻകറേജിങ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പാലിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ്, ഇവർ ഓരോ മീൽസിലും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അപ്പോൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാകും. ഇവിടുത്തെ ഒരു സെറ്റ് മെനു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് കലറിയൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ തരം പോഷകങ്ങളും അടങ്ങുന്ന ഫുഡാണ് ഇവർ കഴിക്കുന്നത്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ അതുപോലെ എക്സസൈസ്, ചെറുതിലെ തൊട്ട് ഇവർ എക്സസൈസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വയസ്സായാലും ഇവരിത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇവരെ കണ്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. 4, മറ്റുള്ളവരെ ബഹുമാനിക്കുക, വിനയത്തോടെ പെരുമാറുക എന്നുള്ള കാര്യമാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ആൾക്കാരെ കണ്ട് എല്ലാവരും ഓരോരുത്തരും പഠിച്ചിരിക്കണം എന്ന് തോന്നിയ കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമുക്ക് പലർക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് അനുഭവമുള്ളൊരു കാര്യമായിരിക്കും ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോവുക എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഇനി ഒരിക്കലും പോകേണ്ടി വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടായിരിക്കും നമ്മൾ മിക്കവാറും തിരിച്ചിറങ്ങുന്നത്. വളരെ എണ്ണിയാൽ തീരാത്ത അത്ര പ്രാവശ്യം ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി ഓഫീസുകൾ കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആരെങ്കിലും പരിചയമുണ്ട്, ഓഫീസിൽ ആരെങ്കിലും പരിചയമുണ്ട്, നമ്മൾ അതുവഴി സ്വാധീനിച്ച് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറൊക്കെ ഉണ്ട് നമ്മളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളുടെ ഓഫീസിലിരിക്കുന്ന കുറച്ച് പേരെങ്കിലും മറ്റുള്ളവരടുത്ത് ഈ ആവശ്യങ്ങൾക്ക് വരുന്നവരടുത്ത് പെരുമാറുന്ന ഒരു രീതി ഭയങ്കര ക്രൂരമായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക, ആൾക്കാരെ കുറേ പ്രാവശ്യം നടത്തി, അങ്ങനെയൊക്കെയുള്ള ക്രൂര വിനോദങ്ങൾ എന്ന് പറയാം. അതൊക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല കാര്യമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ് ഓഫീസസിൻ്റെയൊക്കെ ഒരു മുഖച്ചായ തന്നെ മാറി വരുന്നുണ്ട്. എന്നാലും ഞാൻ പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ഒരു മനോഭാവത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്ന്
വന്നിട്ട് പലപ്പോഴും ഗവൺമെൻറ് ഓഫീസിലും ഹോസ്പിറ്റലിലും ഒക്കെ പോകുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് പെരുമാറുന്നത് അത് ആരായാലും ഭയങ്കര ബഹുമാനത്തോടെ ഭയങ്കര വിനയത്തോടെ നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നമ്മളെ എത്രയും പെട്ടെന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അഥവാ നമ്മുടെ കാര്യം ഒന്ന് നടന്നില്ലെന്ന് ഇരിക്കട്ടെ, എന്നാലും നമുക്ക് വിഷമം വരത്തില്ല. അവർ നമ്മളോട് പെരുമാറുന്ന ആ രീതിയും അവരുടെ ആ ഒരു കൈൻഡ്നെസ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യം നടന്നില്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അറിയാൻ വയ്യാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും നമ്മുടെ താഴേക്കുള്ള ആൾക്കാരാണെങ്കിലും അല്ല ഒത്തിരി മുകളിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരെയും ഒരേപോലെ കാണാനും അവരടുത്ത് വിനയത്തോടെയും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു സ്വഭാവം, അത് നമ്മളെല്ലാവരും കണ്ടുപഠിക്കണം എന്ന് തോന്നിയ കാര്യമാണ്. അടുത്തത് അച്ചടക്കമാണ്, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജപ്പാൻകാർ എല്ലായിടത്തും അച്ചടക്കം പാലിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറാൻ നിൽക്കുക, അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ നിൽക്കുക, അല്ലെങ്കിൽ ഷോപ്പിൽ ബില്ല് പേ ചെയ്യാൻ നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവരെല്ലായിടത്തും ക്യൂ പാലിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ വന്ന ഓർഡറിനനുസരിച്ചിട്ടാണ് നമുക്ക് എല്ലായിടത്തും സർവീസ് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കൂടെ കടത്തി കയറി പോകുക, അല്ലെങ്കിൽ വേറൊരാളെ തള്ളിയിട്ടിട്ട് കയറി പോകുക, അങ്ങനെയൊന്നും ഇവർ ചെയ്യാറില്ല. എത്ര തിരക്കാണെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യത്തിന് നമ്മൾ വന്ന ഒരു ഓർഡറിൽ ആ പ്രയോറിറ്റിയിലാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ക്യൂ അനുസരിച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അതുപോലെ വേറൊരു കാര്യമാണ് പബ്ലിക് സ്ഥലത്ത് കിടന്ന് ബഹളം വയ്ക്കാതിരിക്കുക, ഫോണിൽ ഒച്ചച്ച് സംസാരിക്കാതിരിക്കുക, അതുപോലെ ഫോൺ ലൗഡ് സ്പീക്കറിലോ ഭയങ്കര ഒച്ചത്തിലൊക്കെ ഇട്ട് പാട്ടൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ട് ട്രെയിനിലും അല്ലാതെയുള്ള പബ്ലിക് പ്ലേസിലും ഒക്കെ. പക്ഷേ ഇവിടെ ട്രെയിനിൽ കയറിയാൽ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലിടണം, അതുപോലെ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പാലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായ അന്തരീക്ഷമാണ്, നമുക്ക് ഇവിടെ പബ്ലിക് ന്യൂസൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഉള്ളതാണ് ഈ ലൗഡ് സ്പീക്കറൊക്കെ വെച്ചിട്ട് പരസ്യം പോലത്തെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പരസ്യം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ശല്യമുള്ളൊരു കാര്യമാണ്, അക്കാര്യങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല. അപ്പം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പബ്ലിക് ന്യൂസൻസ് ഇല്ലാതെ അച്ചടക്കം പാലിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, ഇവരെ കണ്ട് നമ്മൾ പഠിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അടുത്തത് റൂൾസ് പാലിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ റൂൾസ് പാലിക്കുന്ന കാര്യം സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ട്രാഫിക് റൂൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം എന്നൊരു റൂളുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. അല്ലാതെ ആൽക്കഹോൾ കഴിച്ചിട്ട് വണ്ടി ഓടിക്കുക അത് ചെയ്യരുത്, ചെയ്താൽ കണ്ടുപിടിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ പറയുന്നത് പിഴ അടയ്ക്കുക എന്നതിലുപരി നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇതൊന്നും ഭയങ്കര കാര്യമായിട്ട് കെയർ ചെയ്യുന്നില്ല, അവർക്ക് റൂൾസൊക്കെ വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഹരം. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ റൂള്, ട്രാഫിക് റൂൾസ് മാത്രമല്ല ചെറിയ എന്ത് റൂളായാലും, അത് ആ ഒരു നിയമം ആ റൂള് പ്രകാരം അത് എഴുതി വെച്ചിട്ടില്ലാത്ത റൂളാണെങ്കിൽ കൂടി അവരിത് പാലിച്ച് വരുന്നുണ്ട്. ചെറിയ കുട്ടികളെ തൊട്ട് അത് പാലിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ട് എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഒരാൾ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അതിൽ ആദ്യത്തേത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, നമ്മളുടെ പഠന രീതി. ഇപ്പോൾ കേരളത്തിലെ പഠന രീതിയൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടൊക്കെ വരുന്നുണ്ട്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ എലമെൻ്ററി സ്കൂളിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പോകാനും അവരുടെ കൂട്ടത്തിൽ ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുമുള്ള അവസരങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് വട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രസീവ് ആയ കാര്യമാണ് ഈ സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവർ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കുറച്ച് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധം ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഇവിടെ ശിക്ഷയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനേക്കാളൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലീൻലിനെസ്, ഞാനിപ്പോൾ പറഞ്ഞ ക്ലീൻനെസ്, ഡിസിപ്ലിൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും നമ്മൾ മറ്റുള്ളവരോടത്ത് എങ്ങനെ പെരുമാറും, നമ്മളുടെ വ്യക്തി ശുചിത്വം എങ്ങനെ പാലിക്കണമെന്നും ഒക്കെ ഇവർ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കൽ മാത്രമല്ല പല്ല് തേക്കൽ, കൈ കഴുകൽ, അങ്ങനെയുള്ള ബേസിക്കായിട്ട് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വൃത്തി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഇവർ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ ഇതൊക്കെയാണ് സ്കൂളിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ആറാം ക്ലാസ് വരെ ഇവർ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പ്യൂണെന്നോ ഹെൽപ്പർ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞ തസ്തികകൾ സ്കൂളിൽ മാത്രമല്ല മിക്കവാറും ഓഫീസുകളിലും ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ സ്കൂളിൽ വൃത്തിയാക്കുന്നത് കുട്ടികൾ തന്നെയാണ്. കുട്ടികളും ടീച്ചേഴ്സും കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് അവർ തറ തുടയ്ക്കുന്നത് തൊട്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് വരെ കുട്ടികളും ടീച്ചേഴ്സും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി. നമ്മൾ കുട്ടികളെ പ്രത്യേകിച്ച് ടോയ്ലറ്റ് കഴുകുക എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ചെയ്യിപ്പിക്കാറേ ഇല്ല. ഒന്നാം ക്ലാസ് തൊട്ട് ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരുമിച്ച് സ്കൂൾ ഫുള്ള് കെട്ടിടം വൃത്തിയാക്കുന്നു, മുറ്റം തൂക്കുന്നു ഒക്കെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളാലോ എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വരുന്നൊരു കാര്യമാണ് സ്കൂളിൽ ഫുഡ് കൊടുക്കുന്നത്.
അപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സും കുട്ടികളും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ക്ലാസ് ടീച്ചർ ക്ലാസ്സിലിരുന്ന് ഫുഡ് കഴിക്കും, ഇവർക്ക് കൊടുക്കുന്ന അതേ ഫുഡാണ് ടീച്ചറും കഴിക്കുന്നത്. ഇത് സെർവ് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്, കുട്ടികൾ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും സെർവ് ചെയ്യും. ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഈ ജോലി ചെയ്യും. അവസാനം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റുകളൊക്കെ അടുക്കി പറക്കി തിരിച്ച് കിച്ചണിൽ കൊണ്ട് കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികളാണ്. പിന്നെ കുട്ടികൾ ഉച്ചയ്ക്ക് കളിക്കാൻ പുറത്തു പോകുമ്പം കുട്ടികൾ മാത്രമല്ല കളിക്കുന്നത്, അവരുടെ ടീച്ചേഴ്സ് കൂടെ പോയി ഇവരെ കൂടെ പോയി കളിക്കും. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുട്ടികളുടെ കൂടെ കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ സ്കൂളിലെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജീവിക്കാനുള്ള പല പാഠങ്ങളും സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. വെറുതെ പുസ്തകം പഠിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലീനിനെസ്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, റോഡിൽ ഒരു ട്രാഷ് എന്തെങ്കിലും കിടക്കുന്ന കണ്ട ഇവിടുത്തെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ സ്വന്തം വീട്ടിലെ ട്രാഷ് ബിന്നിൽ കളയുന്നവർ ഉണ്ട്. ഞാൻ ഇഷ്ടംപോലെ വരെ എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും റോഡിൽ വലിച്ചെറിഞ്ഞ പേപ്പറുകളോ അങ്ങനെ അല്ലെങ്കിൽ വെള്ളത്തിലൊഴുകി വന്ന എന്തെങ്കിലും വേസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒഴിക്കൽ ഒരു കവറും കൊണ്ട് ഇതുപോലെ നടന്ന് പെറക്കി കളക്ട് ചെയ്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കളയുന്ന ഒരാളെ ഞാൻ മിക്കവാറും കാണാറുണ്ട്. അതുപോലെ പല വയസ്സായ ആൾക്കാർ റോഡിലൊക്കെ പുല്ലൊക്കെ നല്ലതായിട്ട് വളർന്ന് നിൽക്കുവാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതുപോലെ കവറിലാക്കി കൊണ്ട് കളയുന്നത് കണ്ടിട്ടുണ്ട്. സമയം പോകാൻ വേണ്ടിയിട്ട് വയസ്സായ ആൾക്കാർ പലരും ഇതുപോലെ റോഡരികിലൊക്കെ സ്വന്തം പൈസ മുടക്കി ചെടിയുടെ അരിയും തൈയും ഒക്കെ വാങ്ങി നട്ട് വളർത്തി വെള്ളം ഒഴിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നടന്നാണ് പോകുന്നത്. ഇവിടെ സ്കൂൾ ബസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവർ നടന്നും സ്വന്തമായിട്ട് ട്രെയിനിൽ കയറിയും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. ഈ നടന്നു പോകുന്ന കുട്ടികളെ ക്രോസ് ചെയ്യാൻ, റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇവിടുത്തെ സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അവരുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കണ്ടിട്ട് നമ്മളും ഇത് കണ്ട് പഠിക്കണം, നമ്മുടെ സൊസൈറ്റി ഇതുപോലെ ആയിരുന്നു, ഈ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹോബിയുണ്ട്. ഒരു ഹോബി ഇല്ലാത്ത ആരും കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പം എല്ലാവരും നമ്മളുടെ അടുത്ത് നമ്മളുടെ ഹോബി എന്താണെന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് പല ഹോബികളുമുണ്ട്, പക്ഷേ നമ്മൾ പല കാര്യങ്ങളും പഠനവും അങ്ങനത്തെ തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും ഇതൊന്നും തുടർച്ചയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കാറില്ല. പിന്നീട് ജോലിയും ജീവിതവും തിരക്കുകളൊക്കെ ആയിട്ട് നമ്മളങ്ങ് വിടും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കഴിവതും വയസ്സായവർ വരെ ഇങ്ങനത്തെ ഹോബീസൊക്കെ കൊണ്ട് നടക്കും. അപ്പോൾ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. എത്ര വയസ്സായാലും ഇവിടുത്തെ ആൾക്കാർ ഇവരുടെ ഹോബീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം അത് എനിക്ക്, അത് നമ്മളും കണ്ടുപഠിക്കണം, നമ്മളും അങ്ങനെ ആവണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് സ്പോർട്സ്. ജപ്പാൻ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ്. നമ്മളുടെ നാട്ടിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ഒളിമ്പിക്സിലൊക്കെ ജപ്പാൻകാർക്ക് കിട്ടുന്ന മെഡലുകളുടെ എണ്ണവും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. അപ്പോൾ ജപ്പാൻ പോലെയുള്ള മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ നമ്മളും സ്പോർട്സിനും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കുട്ടികൾക്ക് കുറച്ചും കൂടെ നമ്മൾ എൻകറേജ്മെന്റ് കൊടുക്കണം, കുറച്ചും കൂടെ വളർത്തിക്കൊണ്ട് വരണം. പുസ്തകത്തിൽ നോക്കി പഠിക്കലും പരീക്ഷയ്ക്കും നല്ല മാർക്ക് വാങ്ങിക്കലും മാത്രമായിട്ട് കുട്ടികളെ ഒതുക്കി നിർത്തരുത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് വയസ്സാകുമ്പോൾ ജീവിതം എൻജോയ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും നമ്മളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുക, നമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി സ്വസ്ഥമായിട്ട് അവിടെ തിരിക്കുക, നമ്മളെ കൊണ്ട് ഇനിയൊന്നും പറ്റില്ല എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിൽ പലർക്കും ഉള്ളത്. നമ്മുടെ നാട്ടിൽ നല്ലൊരു 100% ആൾക്കാർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയും അതുപോലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും വയസ്സായി കഴിഞ്ഞാലും അവർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യും. അതിപ്പോൾ ട്രിപ്പിന് പോയാവാം, കൂട്ടുകാരെ ഒത്ത് കളിക്കാനോ എന്തെങ്കിലും സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാവാം, ഹോബീസ് കണ്ടിന്യൂ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ വയസ്സായ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനെ നമ്മളാവണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയുന്നത് പ്രകൃതിയോടുള്ള ഇവരുടെ സ്നേഹമാണ്. നമ്മളുടെ നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രകൃതിയാണ് ജപ്പാനിലത്. അപ്പോൾ ഇവിടെ 4 seasons ഉണ്ട്. മഞ്ഞ് പൊഴിയുന്ന വിൻ്റർ സീസൺ, അതുപോലെ തന്നെ പൂക്കൾ പൂക്കുന്ന സ്പ്രിംഗ്, അത് കഴിഞ്ഞ ചൂടുകാലം സമ്മർ സീസൺ, അതിനിടയ്ക്ക് വളരെ കുറച്ച് റെയിനിങ് സീസൺ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇലകളൊക്കെ പൊഴിയുന്ന ഓട്ടം സീസൺ. മെയിനായിട്ട് പറഞ്ഞാൽ 4 seasons. ഈ 4 seasons അവർ ഓരോ സീസണും എൻജോയ് ചെയ്യുന്നത്, ഓരോ സീസണിലും പൂക്കുന്ന പൂക്കൾ, ഓരോ സീസണിലും വരുന്ന ചെടികൾ, ആ സീസണിൽ കാണുന്ന പുഴുക്കളെ വരെ അവർ കാണാനും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും അവരെ അതിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ സീസണൽ ഫുഡ്, ഓരോ സീസണിലും ഉണ്ടാകുന്ന പഴങ്ങളോ കായ്കളോ കിഴങ്ങുകളോ ആ അത് വെച്ചിട്ട് ഫുഡുണ്ടാക്കുക, അത് എൻജോയ് ചെയ്യുക, അത് ഉണ്ടാക്കുക കഴിക്കുക, അത് കിട്ടുന്ന സ്ഥലത്ത് പോയി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്.
അത് കഴിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, അവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ കൂട്ടുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണും. അപ്പം നമ്മളും ഇതുപോലെ പ്രകൃതിയെ സ്നേഹിക്കണം. ഇപ്പോഴത്തെ കുട്ടികളെയൊന്നും നമ്മൾ നാട്ടിൽ പുറത്തിറങ്ങി കളിക്കാനോ മണ്ണിൽ കളിക്കാനോ ഒന്നും ഇവർ സമ്മതിക്കില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങി കളിക്കാനും അതുപോലെ പുഴുക്കളെയൊക്കെ സ്നേഹിക്കാനും പുഴുക്കളെയൊക്കെ കയ്യിൽ വെച്ച് തലോലിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് പേടിയാണ്, കാരണം നമ്മൾ വളർന്നു വന്നത് അങ്ങനെയാണ്, പുഴുക്കളെ തുടരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവർ സ്നേഹത്തോടെയാണ് അതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതുപോലെ നമ്മളുടെ നാട്ടിലെ ആൾക്കാരും കുട്ടികളും എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കണം, സ്നേഹിച്ച് വളരണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം, അങ്ങനെ നമ്മൾ ഇവരെ കണ്ട് പഠിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ജപ്പാൻ എന്ന സ്ഥലം, ജപ്പാനിലെ ആൾക്കാരെ എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച ഒത്തിരി ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറേയധികം ലിമിറ്റേഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ലത് ഗ്രാജുവലി വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ മിക്കതും നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മളെ കൊണ്ട് പാലിക്കാൻ അത്ര പാടില്ലാത്ത കാര്യങ്ങളുമാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇതുപോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട് സുന്ദരമായിട്ടിരുന്നേനെ, പല സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കി പ്രകൃതിയൊക്കെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയേനെ എന്നെനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കണ്ടൻസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇതൊക്കെ? നമുക്ക് കുറേയെങ്കിലുമൊക്കെ പാലിക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലധികവും. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ജപ്പാനിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസും ഇൻഫർമേഷൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ജപ്പാൻ ഫോർ എവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും ജപ്പാനിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.